കോൺഗ്രസ്സുകാർ വീണ്ടും മരണത്തിൻ്റെ വ്യാപാരികൾ ആകാൻ പോവുകയാണോ? കെ മുരളീധരൻ്റെ പ്രഖ്യാപനം കേട്ടാൽ സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളും കരുതലുമെല്ലാം LDFകാർക്കും CPMകാർക്കും വേണ്ടിയാണെന്ന് തോന്നും. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ലംഘിക്കുമെന്നാണ് കെ മുരളീധരൻ MP ആക്രോശിച്ചത്. മുരളീധരൻ്റെ പ്രഖ്യാപനം വിവാദമായിരിക്കുകയാണ്. കണ്ടെയ്ൻമെൻറ് സോൺ അല്ലാത്തിടത്ത് 147 പ്രഖ്യാപിക്കാൻ സർക്കാരിന് അവകാശമില്ല. സമരങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള സർക്കാരിൻ്റെ ഗൂഢശ്രമമാണ് ഇതെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. രോഗവ്യാപനം എന്ന പേരിൽ 144 പ്രഖ്യാപിക്കുന്നത് ശരിയല്ല. ഈ തീരുമാനം തികച്ചും തെറ്റാണ്. 144 ഞാൻ ലംഘിക്കും. ലംഘിക്കുമ്പോൾ കേസെടുക്കുന്നെങ്കിൽ എടുക്കട്ടെ. കുറച്ച് മാസം കഴിഞ്ഞാൽ ആ കേസ് കോൺഗ്രസ് തന്നെ കൈകാര്യം ചെയ്യുമെന്നും മുരളീധരൻ പറഞ്ഞു. എന്തൊരു ധിക്കാരമാണ് മുരളിയുടേത്. അണികളെ ഇങ്ങനെ നിയമം ലംഘിക്കാൻ പ്രലോഭിപ്പിക്കുന്നതിന് മുരളിക്കെതിരെ കേസെടുക്കണം. പന്തം കണ്ട പെരിച്ചാഴിയെ പോലെയാണ് മുരളിയുടെ പ്രതികരണം. തനിക്ക് ശേഷം പ്രളയം എന്നാണോ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ്? MP സ്ഥാനം വലിച്ചെറിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഴയ തട്ടകമായ വട്ടിയൂർക്കാവിൽ മത്സരിക്കാമെന്ന മോഹവുമായി നടക്കുകയായിരുന്നു കുറേ നാൾ. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ കഴിഞ്ഞ ദിവസം അതൃപ്തി അറിയിച്ചതോടെയും പ്രവർത്തകരുടെ ഇടയിൽ നിന്നും ആക്ഷേപങ്ങളും എതിർപ്പുകളും ഉയർന്നതോടെയുമാണ് ആ മോഹം വഴിയിൽ ഉപേക്ഷിച്ചത്. കോൺഗ്രസ് പ്രവർത്തകരെയും സമൂഹത്തെയും വെല്ലുവിളിക്കുന്ന ഈ പ്രസ്താവന കോൺഗ്രസ്സുകാർ തന്നെ പുച്ഛിച്ചു തള്ളി. അതുപോലെ ഐഫോൺ കിട്ടിയെന്ന കാര്യം ചെന്നിത്തല തന്നെ നിഷേധിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. കോൺഗ്രസ് പ്രവർത്തകർ വിദേശത്ത് നിന്നടക്കം അധ്വാനിച്ച് തങ്ങൾക്ക് വേണ്ടതെല്ലാം കൊണ്ടുതരുന്നുണ്ട്. കള്ളക്കടത്തുകാരിലും കരിഞ്ചന്തക്കാരിലുമാണ് CPMന്റെ രക്ഷയെന്നും മുരളീധരൻ വിമർശിച്ചു. അതേസമയം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ആൾക്കൂട്ടങ്ങൾ നിരോധിച്ച സർക്കാർ ഉത്തരവായി. ഒരു സമയം 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടാൻ പാടില്ല. ഈ മാസം 31 വരെയാണ് നിയന്ത്രണം. 5 പേരിൽ കൂടുതൽ പൊതു ഇടങ്ങളിൽ കൂട്ടം കൂടിയാൽ ക്രിമിനൽ നടപടിച്ചട്ടം 144 പ്രകാരം നടപടി സ്വീകരിക്കാം. മരണ വിവാഹ ചടങ്ങുകൾക്ക് നിലവിലുള്ള ഇളവുകൾ തുടരും. തീവ്ര രോഗബാധിത മേഖലയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. ജില്ലകളിലെ സ്ഥിതി വിലയിരുത്തി ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് ആവശ്യമായ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാം. ആവശ്യമെങ്കിൽ 144 ഉൾപ്പെടെ പ്രഖ്യാപിക്കാമെന്നും ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2 ലക്ഷം കടന്നു. പ്രതിദിന രോഗികൾ തുടർച്ചയായി 8000 കടന്നു. 105 ആരോഗ്യ പ്രവർത്തകരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധിതരായത്.